ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. എല്ലാവർക്കും എൻ്റെ വക റംസാൻ ആശംസകൾ. നമുക്ക് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ സ്നാക്സ് ഐറ്റംസും റെസിപ്പികളൊക്കെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറഞ്ഞ ചിലവുള്ള ഒരു റെസിപ്പിയാണ് കായ്പോള. വളരെ എളുപ്പമാണ് കായ്പോള ഉണ്ടാക്കാൻ. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ കായ്പോള റെഡി. അപ്പോൾ നമുക്ക് കായ്പോള ഉണ്ടാക്കാൻ നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കായ്പോള. കാരണം എന്താ വെച്ചാൽ, നേന്ത്രപ്പഴം ഒരു ഹെൽത്തി ഫുഡല്ലേ, അത് വെച്ചിട്ടാണല്ലോ കായ്പോള ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇത് നോമ്പ് തുറക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ ഒരു കായ്പോള ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 നേന്ത്രപ്പഴം, അധികം പാകാവാത്ത നേന്ത്രപ്പഴം 4 കഷ്ണമായിട്ടാണ് നുറുക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് മൈദ, അതായത് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, 1/3 ടേബിൾ സ്പൂൺ നല്ല പാല്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ തന്നെ നെയ്യ്, 3 മുട്ട, കുറച്ച് പാൽപ്പൊടി, ഏലക്കായ, ഇതൊക്കെ ഇതിന് ആവശ്യമാണ്. നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ പാല്, 3 മുട്ട, പിന്നെ ഏലക്കായ, പഞ്ചസാര പിന്നെ ആവശ്യമില്ല കേട്ടോ, അത് കാരണം അപ്പം മുഴുവൻ എടുത്താൽ മതി. ഈ പാൽപ്പൊടി ആദ്യം ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഈ മൈദ ഇട്ടിട്ട് അതൊന്നും കൂടി ബീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിലൊരു നുള്ളു ഉപ്പിടണം, കുറച്ച് നെയ്യ് ഒഴിക്കണം. അപ്പം ഞാൻ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. മുട്ട, പാല്, പാൽപ്പൊടി എല്ലാം കൂടിയത് അടിച്ചത് നല്ല ഫ്ലഫിയായി. അതിലേക്ക് നമുക്ക് ഈ 1/2 കപ്പ് മൈദ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ മൈദയും കൂടി ആക്കിയിട്ട് ഒന്നും കൂടി അടിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നല്ല പാകാവും. ഈ ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി നമുക്ക് അടിച്ചെടുക്കണം. ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് മക്കളെ കാര്യം. നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതുപോലെ തന്നെ പഴം എല്ലാം നെയ്യിൽ വഴറ്റിയെടുക്കാം. നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്യാനിട്ട് കൊടുക്കാം. ഇത് നന്നായി ചുവന്നു. നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് രണ്ടും വാങ്ങാം. അപ്പൊ നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നന്നായിട്ട് ഫ്രൈ ആയി. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പഴം എപ്പോഴും റോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വല്ലാതെ ഇങ്ങനെ ഉടയരുത് കേട്ടോ, ഉടയാതെ സൂക്ഷിക്കണേ. ഇത് നന്നായിട്ട് ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം പഞ്ചസാര കടന്ന് ഇതിൽ മെൽറ്റാകും. അപ്പം നമ്മളുടെ പഴം ഈ ഒരു പരുവായാൽ മതി. ഇത് നമുക്ക് ആ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടേ നമുക്കിത് എല്ലാ ഭാഗത്തേക്കും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഈ 4 സൈഡിലും ഇങ്ങനെ ആക്കി കൊടുക്കാം. നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നന്നായി ഒന്ന് ടാപ്പ് ചെയ്യാം. ഇതിൽ ഞാൻ ടാപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇത് പ്രീഹീറ്റ് ചെയ്യാൻ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഒന്ന് ചെറുതായിട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കണം നല്ലത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്നായതിന് ശേഷം വെച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെ അടച്ച് വെക്കാം. ഒരു 30 മിനിറ്റോളം ഇതാവണം.
ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ കായ്പോള എങ്ങനെയുണ്ട് നോക്കാം. 30 മിനിറ്റോളം ഇത് ഞാൻ ബേക്ക് ചെയ്തു. ഓ, നന്നായിട്ട് പൊന്തി വന്നിരിക്കുന്നു. ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ കായ്പോള സെറ്റായി. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി നല്ല കായ്പോള റെഡി. ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഇത് റംസാനെ ട്രൈ ചെയ്യണം. പുതിയ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ടിൽ ദെൻ ബൈ. പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ.